ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അത് നിങ്ങളുടെയൊക്കെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളും പുരുഷന്മാരും ഉരസുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. പലതരത്തിലുള്ള ഉരസലുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഉരസലുകളുണ്ട്, ഒരു ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഉരസലുകളുണ്ട്, ലവേഴ്സ് തമ്മിലുള്ള ഉരസലുകളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ഉരസലുകളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ ഉരസലുകളുടെ എല്ലാം പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ തമ്മിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പരസ്പരം ആ വ്യക്തികൾ തമ്മിൽ. പിന്നെ ഒരാളുടെ ഇഷ്ടം മാത്രം നിറവേറ്റണം, അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ കേൾക്കണം എന്ന് ആ മറ്റൊരാൾ, ഓപ്പോസിറ്റിൽ ഇരുന്ന ആളെ വാശി പിടിക്കുന്നതും ആ ഒരു ഉരസലുകളുടെ പ്രധാന കാരണമാണ്. പരസ്പരം ആ ഒരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ അയാളൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഉരസലുകളോ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് ഫാമിലി ലൈഫിലാണെങ്കിലും ലവേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും അതെ, ഏതൊരു റിലേഷൻഷിപ്പിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നതാണ്. ചിലപ്പോൾ ആ ഒരു വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്ന ആ ഒരു ക്യാരക്ടറായിരിക്കും ആ ചിലപ്പോൾ ആ വ്യക്തി. അത് ആ ഓപ്പോസിറ്റിലിരിക്കുന്ന വ്യക്തി മനസ്സിലാക്കിയിരിക്കണം, ആ ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. ചിലപ്പോൾ അത് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും അയാളുടെ റിയാക്ഷൻ എന്ന് ആ ഓപ്പോസിറ്റിരിക്കുന്ന ആൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ആ ഒരു വ്യക്തിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും കൂളായിട്ട് നല്ല ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പിന്നെ ഒരു കാര്യത്തിലും ഒന്നിനെ നിർബന്ധിക്കരുത് ആരെയും. അത് ലവേഴ്സിൻ്റെ ഇടയിലും അതെ, ഫാമിലി ലൈഫിലും അതെ, അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കുക. അത് ഏത് കാര്യത്തിലും ആണെങ്കിലും അതെ, അവർക്ക് ചിലപ്പോൾ അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും, അവരുടെ ആഗ്രഹങ്ങളുണ്ടാവും. അതെല്ലാം ആ ഒരു വ്യക്തിയോട്, ഓപ്പോസിറ്റ് വ്യക്തിയോടൊക്കെ തുറന്ന് പറയായിരിക്കും. അപ്പം അത് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ഒരാളെയാണ് ഏതൊരു വ്യക്തിയും ഇഷ്ടപ്പെടുന്നതും ആ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വ്യക്തി ആവണം തൻ്റെ ജീവിതത്തിൽ കൂടുതലായി വേണമെന്നൊക്കെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അവരവർക്ക് വലുത്. പക്ഷേ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളുകൾക്കും വിഷമമുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല. അപ്പോഴാണ് ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം ആരംഭിക്കുന്നത്. അങ്ങനെ രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കി അങ്ങനെയുള്ളൊരു റിലേഷനിൽ പോവുകയാണെങ്കിൽ ഒരു വിധത്തിലും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അത് പറഞ്ഞ് തീർത്ത് ഒരു മനസ്സിലാക്കിയിട്ട് പോകുന്ന ഒരു ഹാപ്പി ലൈഫ് അവിടെ ഉണ്ടാവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു ഇൻഫോർമേഷനാണ്, ഇതൊന്നും പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. പക്ഷെ നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ വ്യക്തികളെ മനസ്സിലാക്കുന്നില്ല എന്നത്. അപ്പം അത് തന്നെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.